പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ സത്യേക ദൈവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തൻ്റെ കരണയും മനോഗുണവും എന്നയൊക്കെ ഉണ്ടായിരിക്കട്ടെ ആമി പരിശുദ്ധനായ പൗലു സ്ലിഹ എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായം പതിനാലാമത്തെ വാക്യം എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി പഴയ പഴയനിമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ പൗലുസ്ലിഹ ഈ ലേഖനം എഴുതുന്നത് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ശോമിസിഹായുടെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് നമ്മുടെ കർത്താവ് സിഹായുടെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് പൗലുസ്ലിഹായെ അപ്പോസ്തലായിട്ട് യേശു കർത്താവ് വിളിക്കുന്നത് പൗലുസ്ലിഹായുടെ അപ്പോസ്തലത്വത്തിന്റെ ഒരു വിശേഷതയാണത് എന്താണ് പൗലു സുലീഹായുടെ അപ്പോസ്തൊലത്വത്തിൻ്റെ വിശേഷത മറ്റ് പന്ത്രണ്ട് സ്ലീഹന്മാരെ യേശു കർത്താവ് വിളിക്കുന്നത് താൻ ഭൂമിയിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലയളവിലാണ് ഭൂമിയിൽ വെച്ചാണ് വിളിക്കുന്നത് എന്നാൽ പൗലുസ്ലിഹായെ യേശു കർത്താവ് വിളിക്കുന്നത് സ്വർഗത്തിൽ നിന്നാണ് ഇത് വലിയ വ്യത്യാസമുണ്ട് യേശു കർത്താവ് ഭൂമിയിൽ ആയിരുന്നപ്പോൾ ഇസ്രായേൽ ജനതയുടെ ഗോത്രസംഖിക്കൊത്തവണ്ണം പന്ത്രണ്ട് ശുലീഹന്മാരെ തിരഞ്ഞെടുത്തു യേശു കർത്താവ് ആയിരിക്കുന്ന കാലത്ത് ഇസ്രായേലിൽ പന്ത്രണ്ട് ഗോത്രങ്ങൾ ഉണ്ടായിരുന്നില്ല കാരണം ഗോത്രങ്ങൾ പന്ത്ര പത്തെണ്ണം നഷ്ടപ്പെട്ടു പോയി എങ്കിലും അവരുടെ പാരമ്പര്യത്തിന് ഗോത്രസംഖിക്കൊത്തവണ്ണം പന്ത്രണ്ട് സുലീഹന്മാരെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ജഡപ്രകാരമുള്ള ഇസ്രായേലിനോട് സുവിശേഷം അറിയിക്കുവാൻ അബ്രഹാമിനോട് ദൈവം സംസാരിക്കുമ്പം അബ്രഹാമിനെ കൂടാരത്തിന് പുറത്തേക്ക് കൊണ്ടുവന്ന് ആകാശത്തിലേക്ക് നോക്കുക ആ നക്ഷത്രങ്ങളെ എണ്ണുക ആകാശത്തിലെ നക്ഷത്രങ്ങളിലേക്ക് അബ്രഹാം ഉറ്റുനോക്കി അപ്പോൾ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് സന്തതിയെ വർദ്ധിപ്പിക്കും പിന്നീട് കടൽപ്പുറത്തെ മണൽത്തരികളെ എണ്ണുവാൻ പറയുന്നു ആ കടൽപ്പുറത്തെ മണൽത്തരികൾ പോലെയും നിനക്ക് സന്തതികളെ വർദ്ധിപ്പിക്കും ഇതെന്താണ് ആകാശത്തിലെ നക്ഷത്രം പോലെയും കടൽപ്പുറത്തെ മണൽത്തരി പോലെയും സന്തതിയെ വർദ്ധിപ്പിക്കുന്നു അത് കേവലം ഒരു ഉപമയാണ് എന്ന് നമ്മൾ ചിന്തിക്കുമെങ്കിലും അതിൽ സാധാരണ ഉപമയുടെ തലങ്ങളിൽ നിന്ന് അപ്പുറത്തൊരു അർത്ഥമുണ്ട് ആ അർത്ഥമാണ് നമ്മൾ കാണുന്നത് ഫിസിക്കൽ ഡിസെൻഡൻസ് ഓഫ് എബ്രഹാം അബ്രഹാമിന്റെ ഭൗമിക പിന്തുടർച്ചക്കാർ അനന്തരാവകാശികൾ അവരെയാണ് ഈ മണൽത്തരികൾ കാണിക്കുന്നത് ജഡപപ്രകാരമുള്ള ഇസ്രായേലിനോട് ഈ സുവിശേഷം അറിയിക്കുവാനാണ് പന്ത്രണ്ട് സ്ലീഹന്മാരെ ഭൂമിയിൽ വെച്ച് കർത്താവ് വിളിക്കുന്നത് എന്നാൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ കാണിക്കുന്നത് വിജാതീയറിൽ നിന്ന് വിശ്വാസം സ്വീകരിക്കുന്നവരെയാണ് നോൺ ഇസ്രായേലിച്ചിൽ നിന്ന് ഇസ്രായേലെ ഇതര വിഭാഗങ്ങളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്നവരെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ അതുകൊണ്ടാണ് പൗലുസ് ലിഹായെ ജാതികളുടെ അപ്പോസ്തലൻ എന്ന് വിശേഷിപ്പിക്കുന്നത് കാരണം മണൽത്തരികളെ നേടേണ്ടതിന് പന്ത്രണ്ട് അപ്പോസ്തലന്മാരും നക്ഷത്രങ്ങളെ നേടേണ്ടതിനായി പൗലുസ്ലിഹായും വിളിക്കപ്പെട്ടു പൗലുസ്ലിഹായുടെ വിളി സ്വർഗീയ വിളിയാണ് അതുകൊണ്ടാണ് പൗലുസ്ലിഹ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ എന്ന് അഭിസംബോധന ചെയ്യാറുണ്ട് കാരണം പൗലുസ്ലിയ സ്വർഗത്തിൽ നിന്ന് വിളിച്ചത് വിജാതീയർക്ക് വേണ്ടിയാണ് വിജാതീയരാണ് നക്ഷത്രങ്ങൾ അനേകർ നീതിയിലേക്ക് തിരിക്കുന്നവർ അനേകര നീതിയിലേക്ക് തിരിക്കുന്നവർ ആകാശത്തിലെ ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങളെ പോലെ ജ്യോതിഷ ജ്യോതിസു പോലെ പൗരശ്രിയയുടെ ലേഖനത്തിൽ പറയുമ്പോൾ കൊലാസിലേനത്തിൽ പറയുന്ന ജ്യോതിസുകളെ പോലെ ദാനിയലിന്റെ ഭാഷയിൽ ഈ പറഞ്ഞാൽ ആകാശമണ്ഡലത്തിലെ നക്ഷത്രങ്ങൾ പോലെ അപ്പൊ രണ്ട് തരത്തിലുള്ള വിളിയുണ്ട് ഞാനിപ്പം പറഞ്ഞത് പൗര ശ്രീയ ഈ ലേഖനം എഴുതുമ്പോ യേശു കർത്താവ് തന്റെ സ്വർഗാരോഹണത്തിന് ശേഷമാണ് പൗലു വിളിക്കുക വിളിക്കുന്നത് മറ്റപ്പൊസ്വലന്മാരുമായിട്ടുള്ള തൻ്റെ വിശേഷതയാണ് ഞാൻ ഇവിടെ പറയുന്നത് അതുകൊണ്ട് തന്നെ പൗലു ശ്രീയായിക്ക് വെളിപ്പാടുകളുടെ ആധിക്യം ലഭിച്ചു എന്നാണ് പറയുന്നത് വെളിപ്പാടുകളുടെ ആധിക്യം വെളിപ്പാടുകളുടെ ആധിക്യത്താൽ താൻ വല്ലാതെ നികളിച്ചു പോകാതിരിക്കേണ്ടതിന് തന്നെ കുത്തുവാൻ സാത്താന്റെ ഒരു ദൂതൻ അവിടെ ഉണ്ടായിരുന്നു നമ്മള് സാത്താന്റെ വിഷയം പെൻഡിങ് വെച്ചിരിക്കുന്നുകൊണ്ടാണ് സാത്താന്റെ ദൂതനിലേക്ക് പോകുന്നത് പൗലു സ്ലിഹായ ഈ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് നമുക്കറിയാം പൗലു സംബന്ധിച്ച് തൻ്റെ ക്രെഡൻഷ്യൽസ് അദ്ദേഹം പറയുന്നുണ്ട് ലോങ് ലിസ്റ്റ് പൗലുസ്ലിഹായെ പറ്റി അദ്ദേഹം തന്നെ പറയുമ്പോൾ താൻ എബ്രാഹിരിൽ നിന്ന് ജനിച്ച എബ്രാഹിൻ ബെന്യാമിൻ ഗോത്രക്കാരൻ ഇസ്രായേൽ ജാതിക്കാരൻ എട്ടാം നാളിൽ പരിചയനേറ്റവൻ ന്യായപ്രമാണം സംബന്ധിച്ച് ആ പരീശനാണ് ന്യായപ്രമാണത്തോടുള്ള തീഷ്ണ നിമിത്തം സഭയെ ഉപദ്രവിച്ചവനാണ് ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനിന്ത്യനാണ് ഗമാലിയലിന്റെ കാൽക്കീഴിലിരുന്ന് പഠിച്ചവനാണ് ജന്മം കൊണ്ട് റോമാ സിദ്ധിച്ചവനാണ് യോഗ്യതകൾ പറയാനാണ് എനിക്ക് ഒരുപാട് പറയാനുണ്ടെന്നാണ് ശ്രീയായി ഈ ലിസ്റ്റ് പറയുമ്പോൾ അത്രമാത്രം യോഗ്യതകള് തനിക്കുണ്ടായിരുന്നു എങ്കിലും താൻ ഒരു പരമാർത്ഥം പറയുകയാണ് എന്താണ് താൻ അപ്പം ഇപ്പൊ ഇസ്രായേലുമായിട്ട് ഇത്രയേറെ ബന്ധമുള്ള ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരോടാണ് താൻ അഡ്രസ്സൊക്കെ ചെയ്യുന്നത് പക്ഷെ ആ മേന്മയൊന്നും അവിടെ ഭാവിക്കുന്നില്ല അല്ലെ അദ്ദേഹം എഫ് എസ് ലത്തി നമ്മോട് പറയുന്നുണ്ട് യു ആർ എലിനേറ്റഡ് ഫ്രം ദ കോമൺവെൽത്ത് ഓഫ് ഇസ്രായേൽ യു ഹാഡ് നോ ഗോഡ് യു ഹാഡ് നോ പ്രോമിസസ് അല്ലെ നിങ്ങൾക്ക് വാഗ്ദത്തങ്ങൾ ഇല്ലായിരുന്നു നിങ്ങൾക്ക് പിതാക്കന്മാരില്ലായിരുന്നു നിങ്ങൾക്ക് അവകാശങ്ങളില്ലായിരുന്നു നിങ്ങൾ ടോട്ടലി ലോസ്റ്റ് ആയിരുന്നു നിങ്ങൾ വിദൂരസ്ഥരായിരുന്നു ഇതൊക്കെ ആയിരുന്നു പക്ഷെ പൗലുസിലേക്ക് ഈ ക്രെഡൻഷ്യൽസ് എല്ലാം ഉള്ളപ്പോ അദ്ദേഹം പറയാണ് മോശയുടെ പുസ്തകത്തെ കുറിച്ച് അദ്ദേഹം പറയാണ് എന്താണ് പറയുന്നത് എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നു വരെ ഇരിക്കുന്നുവല്ലോ പഴയ നിയമം വായിക്കുമ്പോഴൊക്കെയും ഇപ്പൊ ഇവിടെ ചില ആളുകള് നമ്മളെ പറ്റി അപവാദങ്ങൾ പറയുന്നു നമ്മൾ പഴയ നിയമം വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു ഒരു ക്ലിപ്പെങ്കിലും കൊണ്ടുവരാമെങ്കിൽ നമ്മൾ സമ്മതിക്കാം അപ്പൊ പറയാത്ത കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ കാര്യത്തെ കണ്ണിക്കുക നല്ല എളുപ്പമുള്ള ഒരു കാര്യമാണ് ഇന്നലെ ചില ഈ ഖണ്ഡന വീരന്മാർ ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ കണ്ണിക്കുന്നതാണ് നമ്മുടെ പക്ഷ പറയാൻ ചെന്നവരെ പോലും നമ്മുടെ ആളുകളല്ല നിഷ്പക്ഷമായിട്ട് കേട്ടോണ്ടിരുന്നവര് ഗ്ലോറിയസ് ഹോസ്പിറ്റലിന് അനുകൂലമായിട്ടാണ് സംസാരിക്കുന്നതെന്ന് തോന്നിയപ്പോഴേ അവരെ പുറത്താക്കിയിട്ടുണ്ട് നിശബ്ദരാക്കിയിട്ടുണ്ട് അപ്പൊ തരത്തിലാണ് അവര് ഇത് അപ്പൊ ഈ ഖണ്ണിക്ക എന്ന് പറഞ്ഞാൽ എന്താണ് അവര് ഗണ്ണിച്ചെന്ന് ഇതുവരെയും മനസ്സിലാകുന്നില്ല ഖണ്ണിച്ച ഒരു കണ്ണൻ ഇതാണ് പഴയ പഴയനിവം വേണ്ട എന്ന് നമ്മൾ പറഞ്ഞു പഴയനിവം വേണ്ട എന്ന് എപ്പോഴും ആരാ പറഞ്ഞു ഇവിടെ നമ്മൾ ഗ്ലോറിയസ് ഹോസ്പിറ്റലിൽ നിന്ന് ലൈവ് ചെയ്യുന്ന ധാരാളം ആളുകളുണ്ട് ഞാൻ മാത്രമല്ല പല ആളുകളും ഇതിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്തോണ്ട് വന്നാൽ മതി ആരെങ്കിലും പറഞ്ഞു ഇപ്പം ഒരു പത്ത് മുപ്പത്തഞ്ചു പേര് നമ്മുടെ ഈ പേജിൽ ലൈവ് ചെയ്യാറുണ്ട് അവരാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ പഴയ നിയമം വേണ്ട പഴയ നിയമത്തിൽ തിരസ്കരിച്ചു പിന്നെ പറഞ്ഞേ മാർസിയോണിസമാണ് എന്താണ് മാർസിയോണിസം മാർസിയൻ ആരാണ് മാർസിയോണിസം എന്താണ് എന്നറിയാതെയാണ് അപ്പം മാർസിയോണിസത്തിന്റെ ഹൈലൈറ്റ് എന്താണ് മാർസിയോണിസത്തിന്റെ ഹൈലൈറ്റ് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ നിഷേധിക്കലാണ് യേശുക്രിസ്തു ജടാവതാരത്തെ നിഷേധിക്കുകയാണ് അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ മുമ്പ് പിതാവായ ദൈവം മനുഷ്യ ചരിത്രത്തിൽ യാതൊരു ഇടപെടലുകളും നടത്തിയിട്ടില്ല എന്നുള്ളതാണ് അപ്പൊ അത്തരത്തിലൊക്കെയുള്ള വാദങ്ങളാണ് മാർസിയോണിസം ആ മാർസിയോണിസത്തിന്റെ ഒരു പാർട്ട് മാത്രമാണ് ആ ഓൾ ടെസ്റ്റോൺ സ്ക്രിപ്റ്ററിനെല്ലാം നിരാകരിക്കും നമ്മളിവിടെ ഓൾ ടെസ്റ്റോന്റെ സ്ക്രിപ്റ്ററിനെ നിരാകരിക്കെല്ലാം മറിച്ച് അത് മനസ്സിലാക്കേണ്ട വിധത്തിൽ മനസ്സിലാക്കുക അതൊന്ന് വ്യത്യാസമുണ്ട് ഇവർക്ക് എന്തെങ്കിലും ഒരു പേരൊക്കെ പറയണം അതിനുവേണ്ടി ഇങ്ങനെ ഈ പേരുകൾ കണ്ടുപിടിച്ച് അപ്പം കേട്ടോണ്ടിരിക്കുന്ന സാധാരണ ആളുകൾ ഇവരെന്തോ സാമർഥ്യമുള്ളവരാണെന്നൊക്കെ അങ്ങ് ചിന്തിക്കാൻ വേണ്ടി അപ്പോ ഈ യേശു ക്രിസ്തുവിന്റെ ജടാവതാരത്തെ നിഷേധിക്കാം ആരാണ് യേശു ക്രിസ്തുവിന്റെ ജഡാവതാരത്തെ നിഷേധിക്കുന്നത് അവനാണ് എതിർ ക്രിസ്തു യേശു അപ്പം നമ്മുടെ ഈ അടുത്ത കാലത്ത് യേശു ക്രിസ്തുവിന്റെ ജടാവതാരത്തെ നിഷേധിച്ച ഒരാള് ഇന്നലെ ആ പാനലിൽ ഇരുന്ന് നമുക്കെതിരെ സംസാരിച്ച് അനൽ കൊടുത്തോട്ടാണ് ഇപ്പൊ മാർസിയോണിസത്തിന്റെ ഏറ്റവും നല്ല ഒരു ഷെയർ ഹോൾഡർ ആണ് അദ്ദേഹം അല്ല ഞങ്ങളാരും അത്തരത്തിലുള്ള ഉപദേശങ്ങൾ പറഞ്ഞിട്ടില്ല എന്നാൽ പഴയ നിയമത്തിലെ തിരുവെഴുത്തുകളെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ പഴയ നിയമത്തിലെ തിരുവെഴുത്തുകളെ ഞങ്ങൾ എങ്ങനെയാണ് കാണുന്നത് പൗലുസ്ലിഹ കാണുന്നത് പോലെയാണ് കാരണം ആ നമ്മെ സംബന്ധിച്ചിടത്തോളം പൗലുസ്ലിഹയാണ് നമ്മുടെ പ്രധാന അധ്യാപകൻ അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോഴും പൗലു ലീഹ ധന്യം ചോൽക്കട്ടെ എന്നീ ദൈവം നിങ്ങളെ ഞങ്ങൾ അറിയിച്ചതൊഴിച്ച് ചിങ്ങൊരുവൻ വന്നറിയിച്ചാൽ വാനവനെങ്കിലും ആ ദൂതൻ താനേൽക്കും സഭയും ശാപം എന്താണ് ലീഹ നമ്മെ പഠിപ്പിക്കുന്നത് അപ്പൊ പഴയ നിയമ തിരുവഴുത്തുകളെ കുറിച്ചാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് പഴയ നിയമ തിരുവഴുത്തുകളെ കുറിച്ച് പൗലു സ്ലിഹ എന്താണ് പറയുന്നത് അതല്ലേ പ്രധാനപ്പെട്ടത് അപ്പൊ അതാണ് പഴയ നിയമ തിരുവഴുത്തുകളെ കുറിച്ച് ലീഹ പറയുന്നത് രണ്ട് കൊരുത്തിയർ മൂന്നാം അധ്യായം പതിനാലാം വാക്യം എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി പഴയ പഴയനിവ വായിക്കുമ്പോഴൊക്കെയും ആ മൂടുപടം നീങ്ങാതെ ഇന്നു വരെ ഇരിക്കുന്നുവല്ലോ മോശിയുടെ പുസ്തകം വായിക്കുമ്പോൾ മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നേയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു ബട്ട് ഈവൻ ആൻഡ് ഹാർട്ട് അപ്പൊ നമ്മൾ മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ ഇപ്പം നമ്മളിപ്പോ സുറിയാനി പള്ളികളിൽ മോശയുടെ പുസ്തകം താഴെ ഹൈക്കലായി നിന്ന് വായിക്കും മെഴുകുതിരി ഇല്ല മണിയടികളില്ല കമ്പടികളില്ല ആഘോഷങ്ങളില്ല സൈലന്റ് റീഡിംഗ് ആണ് താഴെയാണ് വായിക്കുന്നത് ആ സമയം തെരശ്ശീലിട്ടിരിക്കുകയാണ് മൂടുപടം വീഴുകയാണ് മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം എവിടെയാണ് വീഴുന്നത് ഹൃദയത്തിലാണ് വീഴുന്നത് മനസ്സിലായോ ഈവൻ ആൻഡ് ടു ദിസ് ഡേ ഇന്നും വൻ മോസസി

പൗലു സ്ലിഹ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ പറയുകയാണ് അതിതാണ് ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സിനെ കുരുടാക്കി ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാസ് ബ്ലൈൻറ്റ് ദ മൈൻഡ്സ് ഓഫ് ദം Which you believe not, lest the light of the glorious gospel of Christ, who is the image of God, should shine unto them. So i would have an the glorious gospel. Let the light of the glorious gospel of Christ. What is the glorious gospel of Christ? Glorious gospel of the Christ is something about the image of God. ദൈവത്തിന്റെ ഇമേജിനെ സംബന്ധിച്ചതാണ് ദ ട്രൂ ഇമേജ് ഓഫ് ഗോഡ് അലക്സാണ്ട്രിയ അന്ത്യോക്കായി മൂന്നാം പാത്രീസ് ആയിരുന്ന വിശുദ്ധ ഇക്നെത്തിയോസ് ന്യൂറോനോ അദ്ദേഹം പറഞ്ഞത് ഈസ് ട്രൂ ഗോഡ് ഫ്രം ട്രൂ ഗോഡ് ജീസസ് ക്രൈസ്റ്റ് യേശു ഖുസൂനെ പറ്റി പറയാണ് അവൻ സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യ ദൈവമാണ് അപ്പൊ ആ പ്രയോഗം ആദ്യം നടത്തുന്നത് അന്ത്യോകയിലെ പാത്രർഗിസ് ആയിരുന്ന ഇക്നെത്യസ് നൂറോനെയാണ് പിന്നീട് ആ ഛേമാണ് നിത്യാവിശ്വാസ പ്രമാണം വരുമ്പോൾ രണ്ടാം കണ്ണികയിൽ യേശു പുസ്തുവിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് സത്യ ദൈവത്തിൽ നിന്നുള്ള സത്യ ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം ഇറ്റ്സ് നോട്ട് എ ലൈറ്റ് ഫ്രം ഡാർക്ക്നെസ് ഇറ്റ്സ് ലൈറ്റ് ഫ്രം ലൈറ്റ് ഇപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കൃത്യമായിട്ട് യേശുക്രിസ്തു ആരാണ് പരിശുദ്ധ ത്രൂത്തം എന്താണ് എന്ന് മനസ്സിലാക്കുകയാണ് അപ്പൊ അവിടെ ഈ ഇത്ര ഇപ്രകാരമുള്ള ആളുകൾക്ക് അസ്വസ്ഥതകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ് ഇപ്പം ഇവിടെ നോക്കുക അപ്പോൾ ഷലോമോൻ താൻ കൂരിരുളിൽ വസിക്കുമെന്ന് യഹോവ അരളി ചെയ്തിരിക്കുന്നു അപ്പൊ യഹോവ തിക്ക് ഡാർക്ക്നെസ്സിലാണ് വസിക്കുന്നത് കൂരിരുളിൽ പക്ഷേ നമ്മൾ ഏശ കർത്താവിനെ കുറിച്ച് നിത്യാവിശ്വാസ പ്രമാണത്തിൽ പ്രഖ്യാപിക്കുകയാണ് പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം യഹോബയുടെ പുത്രൻ ഈ കുരുളിൽ നിന്നുള്ള പ്രകാശമാണ് സെ ലൈറ്റ് ഫ്രം ഡാർക്ക് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ഒരു ദൈവം എവിടെയാണുള്ളത് ഒരു ദൈവത്തെ നമുക്ക് കാണാൻ പറ്റുമോ ിഹ തന്നെയാണ് നമ്മുടെ ടീച്ചർ അദ്ദേഹം നമ്മോട് പറയാണ് താൻ മാത്രം അമർത്യതയുള്ളവനും ഉള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യർ ആരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും അവിടത്തേക്ക് എന്നേക്കും ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ ആമേൻ 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 വെളിച്ചത്തിൽ വസിക്കുന്ന പിതാവ് ഉയരത്തിലെ വെളിച്ചങ്ങളുടെ പിതാവ് വെളിച്ചങ്ങളുടെ പിതാവ് ദ ഫാദർ ഓഫ് ലൈറ്റ്സ് യാക്കൂസ്ലികടെ വീതമാണ് കോൺട്രിബ്യൂഷൻ എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവുകൾ നിന്ന് ഇറങ്ങി വരുന്നു അവന് വികാരമോ ഗതിഭേദത്താലുള്ള ആച്ഛാദനമോ ഇല്ല അപ്പൊ സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം വെളിച്ചത്തിൽ നിന്നുള്ള പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം ഈ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമായ ക്രിസ്തു ഈ ക്രിസ്തുവിനെ കുറിച്ച് അപ്പൊ ഈ ക്രിസ്തു ആരാണ് ദൈവ പ്രതിമയായ ക്രിസ്തു ഇപ്പോ പ്രതിമയൊക്കെ ഉണ്ടാക്കുന്ന കാലഘട്ടമാണ് ഞാൻ ഈ ആദ്യമായിട്ട് ഈ മാഡൻ ടു സൈറ്റ്സ് കാണുന്ന ലണ്ടനില അവിടെയാണ് പ്രധാന മാഡൻ ടു സൈറ്റ്സ് ഉള്ളത് പിന്നെ പല സ്ഥലത്തും മാഡം ടു സൈറ്റ്സ് ആണ്ട്ടുണ്ട് പാരീസിൽ മാഡൻ ടുസൈറ്റ്സ് ഉണ്ട് അതുപോലെ ന്യൂയോർക്കിലുണ്ട് പല സ്ഥലത്തും ഉണ്ട് അല്ലേ ബോംബെയിലോ മറ്റോ ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ വാക്സ് മ്യൂസിയം അപ്പൊ ആ ബ്രാൻഡ് നെയിം ഇല്ലെങ്കിലും വാക്സ് മ്യൂസിയം നമ്മുടെ തിരുവനന്തപുരത്തുണ്ട് നമ്മുടെ ഒരു ശില്പി അപ്പൊ കാരണം ഇപ്പൊ ആ നിർമ്മാണ വിദ്യ ഇപ്പം ലോകത്തെല്ലടത്തും ഉണ്ട് പഴയ കാലത്തത് അങ്ങനെ വ്യാപകമല്ലായിരുന്നു നമ്മുടെ അച്യുതാനന്ദന്റെയും നായനാരുടെയും അമിതാഭ് ബച്ചന്റെ ഒക്കെ വാക്സ് വാക്സ് പ്രതിമകള് മെഴുകു പ്രതിമകള് ഉണ്ടാക്കി മോഹൻലാലിൻ്റെ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ നമ്മൾ പത്രത്തിൽ കാണാറുണ്ട് അവരുടെ പ്രതിമയുടെ അടുത്ത് അവർ നിൽക്കുന്ന പടം അപ്പൊ മോഹൻലാലിൻ്റെ മെഴുകു പ്രതിമയുടെ അടുത്ത് മോഹൻലാൽ നിൽക്കുമ്പം അതുപോലെ തന്നെ ഒറിജിനൽ ഏതാണെന്ന് അറിയാൻ പറ്റാത്തത്ര മിഴിവുള്ളതാണ് തികവുള്ളതാണ് അത്ര സാമ്യമാണ് അതാണ് പ്രതിമ എന്ന് പറഞ്ഞ പ്രതിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ മോഹൻലാലിന്റെ പ്രതിമെന്ന് പറഞ്ഞു രണ്ടാക്കേട്ട് പ്രതിമ ഇപ്പൊ എന്നെ പോലെ ഇരിക്കുന്നെങ്കിൽ അത് മോഹൻലാലിന്റെ നോക്കി നോക്കിക്കഴിയും അതാണ് എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു അപ്പൊ ദൈവ പ്രതിമയായ ക്രിസ്തു അപ്പൊ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ ഗോസ്പലാണ് ഗ്ലോറിയസ് ഗോസ്പൽ ഇതീ പറഞ്ഞ നൂറ്റി അറുപത് സ്ഥലങ്ങളിലായിട്ട് ഇരുപത്തിയെട്ട് ലക്ഷം പേരെ കൊന്ന ഏർ യഹൂദന്റെ ഗോത്ര ദൈവം യഹൂദനോട് ചേർന്ന് യുദ്ധം ചെയ്യുക അപ്പൊ അപ്പൊ ആ ദൈവമാണോ ആ ദൈവത്തിൻ്റെ പ്രതിമയാണോ ക്രിസ്തു ഏ ആണോ ആ ദൈവത്തിൻ്റെ പ്രതിമ ആ ദൈവത്തിന്റെ പ്രതിമയാണ് ആ ദൈവത്തിന്റെ ഗുണം കാണിക്കണം യുദ്ധവീരനായ ഇപ്പൊ പുള്ളി പോയി അപ്പൊ എപ്പോഴാ പാവായത് ഇതിനിടയ്ക്ക് എപ്പോഴോ മലാഖി പുസ്തകം എഴുതി കഴിഞ്ഞു മത്തായി സുവിശേഷത്തിനിടെ നാനൂറ്റി നാല്പത് വർഷമുണ്ട് സൈലന്റ് പീരിയഡ് എന്ന് പറയുന്നത് ട്രാൻസിഷണറി പീരീഡ് വെസ്റ്റേൺ വ്യാഖ്യാനമാണ് നമ്മളെ സംബന്ധിച്ച സൈലന്റ് പീരീഡ് ഒന്നും അല്ല നമുക്ക് വി ഹാവ് ലോട്ട് ഓഫ് ബുക്സ് ഫ്രം ദാറ്റ് പീരിയഡ് വിഹാദോസ് ബുക്സ് ഇൻ അവർ ബൈബിൾ സോ നമ്മളെ സംബന്ധിച്ച് സൈലന്റ് പീരീഡ് അല്ല അപ്പൊ ആ ബുക്കുകൾ ഒഴിവാക്കാൻ വേണ്ടി സായിപ്പുമാല പറഞ്ഞു നാനൂറ്റി നാൽപ്പു വർഷം ഞാനും ആ ബോഷമൊക്കെ വിശ്വസിച്ചുണ്ടായിരുന്നു മലാക്കിക്കും മാത്യുവിനും ഇടയ്ക്കുള്ള ആ കാലഘട്ടത്തിൽ പെൻഡക്കോസ്തുകാരുടെ ദൈവം കരിസ്മാറ്റിക് ധ്യാനം കൂടാൻ പോയിരിക്കണം കരിസ്മാറ്റിക് ധ്യാനം കൂടി അങ്ങനങ്ങ് മാനസാന്തരപ്പെട്ടു പഞ്ചഭാവമായി ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാവുന്നു ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാവുന്നു എന്റെ അടുക്കലേക്ക് വരുവി എന്തു മര്യാദക്കാരനാന്ന് എന്തൊരു മാറ്റം നമ്മുടെ വടക്ക വീട്ടിലെ കുഞ്ഞന്റെ ആ മാറ്റം ആൻ പിരിയോ വിശ്വസിക്കാൻ കഴിയുന്നില്ലല്ലേ ഓ പോട്ടെ പോലെ ഇങ്ങനെ മനുഷ്യൻ മാറുവോ യേശുയെ സ്വാത്രം യേശുവെ നന്ദി ആലലിയാ ആണ്ടത് കുഞ്ഞച്ചൻ മാറി അപ്പൊ ഈ പഴയ നിയമത്തിൽ ഈ പരിപണി മുഴുവൻ കരുത്ത കർത്താവ് ഈ പണിയെല്ലാം നിർത്തിയത് മര്യാദക്കാരനായിട്ട് വന്നിരിക്കുന്നു ഒരു കുഴപ്പമുണ്ട് ദൈവത്തിന്റെ നേച്ചർ ഗോഡ് ഈസ് ഇമ്യൂട്ടബിൾ ഇപ്പം ആഴ്ച വാക്യാ ഗതിഭേദത്താലുള്ള ആച്ഛാദനത്തിന് വിധേയനാകാത്തവനാണ് ദൈവം ഗോഡ് ഈസ് ഇമ്യൂട്ടബിൾ മ്യൂട്ടബിൾ അല്ല മ്യൂട്ടേഷൻ ഇപ്പൊ ആ വാക്ക് വളരെ പരിചയമുണ്ട് ഈ കൊറോണ വൈറസ് ഒക്കെ ഒന്നുണ്ട് മ്യൂട്ടേഷൻ പരിണാമമുണ്ട് മ്യൂട്ടേഷൻ ദൈവത്തിന് മ്യൂട്ടേഷൻ വരുമോ അതെ മ്യൂട്ടേഷൻ വന്നെ വൈറസ് വല്ലോ മ്യൂട്ടേഷൻ ഓൾ ടെസ്റ്റിമെന്റിലെ ഇവരുടെ ഈ ട്രൈബൽ ഗോഡിന് മ്യൂട്ടേഷൻ വന്നിട്ട് യേശുക്രിസ്തു ആയിട്ട് പരിണമിച്ചു മാറി സ്വഭാവമൊക്കെ മാറി രീതികൾ മാറി ദൈവത്തിനൊരിക്കലും മ്യൂട്ടേഷൻ ഇല്ല ഗോഡ് നവർ ചേഞ്ചസ് അതുകൊണ്ടാണ് എബ്രായ ലേഖനം പതിമൂന്നിന്റെ എട്ടിൽ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ഒരാൾ തന്നെയാകുന്നു ജീസസ് ക്രൈസ്റ്റ് ഈസ് സെയിം ഫോർ എസ്റ്റർഡേ ടുഡേ ആൻഡ് ഫോർ എവർ അപ്പൊ ഒന്ന് ഓർക്കണം യേശു ക്രിസ്തു ഇന്നെങ്ങനെയാണ് സൗമ്യതയും താഴ്മയും ശാന്തശീലനും വിനീത ഹൃദയരും വിനീതകൃതയിലും ഇന്നലെ എങ്ങനെയായിരുന്നു ഇവര് പറയും ഓഹോ എല്ലാ പൊന്നോ ഇന്നലെ ഇന്നലെയല്ലേ അങ്ങേര് കൊന്നു കൊലവിളിക്കായിരുന്നു അവിടെ ഒരു മനുഷ്യനെ വഴി നടക്കാൻ സമ്മതിക്കത്തില്ല ദിസ് വീക്ക്നെസ് ഈസ് ഓൺലി ഫോർ ദിസ് ഇന്റീ പീരിയഡ് ജസ്റ്റ് ഫോർ എ ബ്രേക്ക് ഇനി വരാൻ പോകുന്നത് എങ്ങനെയാണെന്നറിയോ ചാക്കോ എന്ന പെൻഡകോസൽ പാസ്റ്റർ കഴിഞ്ഞ ദിവസം ക്ലബ് ഹൗസി പറഞ്ഞതാ പഴയതിനേക്കാൾ ഭീകരമായിരിക്കും ഇനി വരുന്നത് കർത്താവ് വരാൻ പോണ് ഭയങ്കര ക്രൂരതയായിട്ട് നടമാടും അഴിഞ്ഞാടാൻ വേണ്ടി വരുന്നുണ്ടെന്നാണ് ഇവരെ സംബന്ധിച്ച് യേശു ക്രിസ്തു ഇന്നലെ ഭീകരനായിരുന്നു നാളെയും ഭീകരനായിരിക്കും ഇന്ന് വ്യത്യസ്തനാണ് കുറച്ച് സമയത്തേക്ക് മര്യാദക്കാരനായി നിൽക്കുകയാണ് ജസ്റ്റ് ഫോർ ദിസ് ഇൻറ്റീരിയർ പീരിയഡ് ജസ്റ്റ് ഫോർ എ ബ്രേക്ക് ചെന്തകോസ്റ്റുകാരുടെ ഉപദേശം എത്ര കുഴപ്പം പിടിച്ചാന്ന് അറിയാൻ ഞാനിത് പറയുന്നു വേറൊരു മാന്യദേഹമുണ്ട് ഡെനിഷ് സെബാസ്റ്റ്യൻ ആണ് നിങ്ങൾക്കൊന്നും പരിചയം കാണത്തില്ല അങ്ങനെയൊക്കെ ഒരാളുണ്ട് അദ്ദേഹമൊക്കെ പറയുന്നത് കേട്ട് കേട്ടുകഴിഞ്ഞാല് ഞാനിപ്പം കുറെ നാളായി ഈ സിനിമയൊക്കെ കണ്ടിട്ട് പലരും എന്നോട് പറയുന്നുണ്ട് അവിടെ കണ്ട നല്ല സിനിമ ഇറങ്ങി ഈയിടെ ആരോണ്ട് പറഞ്ഞത് നമ്മുടെ ഇന്ദ്രൻസ് ഒക്കെ അഭിനയിക്കുന്ന ഹോം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങി നല്ലതാണ് ഞാൻ കണ്ടില്ല കാണണമെന്ന് ആഗ്രഹമില്ല എന്നിട്ടൊന്നുമല്ല പക്ഷെ എന്തോ ഹോമ എന്ത് സിനിമയൊക്കെ എന്തിനാ കാണുന്നത് അതിനേക്കാൾ കോമഡിയാണ് ഇവന്മാരുടെ ഈ ചർച്ച കേട്ടോണ്ടിരിക്കുന്നത് ഇന്നലെ ഈ ഡെനീഷ ഭാഷൻ പറയുന്നത് കേട്ട് ചിരിച്ചിരിച്ചിരിച്ച് എനിക്കാണെ ചിരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ വയറേതൊരു മസില് കയറും ആകെപ്പാടെ പ്രശ്നമായി പോയി ചിരിച്ചെന്ന് എന്തൊരു കോമഡിയാണ് അവനൊക്കെ പറയൊക്കെ ഒരു പണിയില്ലേ ഏഹ് വല്ല അടിസ്ഥ വേറെ ഒരുത്തരുണ്ട് സാം കല്ലുമട കല്ലുമട സാം അദ്ദേഹം പാസ്റ്ററാണ് സാം കല്ലുമട പറയുന്നത് എന്തൊരു ബ്ലണ്ടറ സാം കല്ലുമട പറയാണ് ഗ്ലോറിയസ് ഗോസ്മന്റെ ഉപദേശം ഒക്കെ കൂടെ ഒന്ന് എഴുതി ഒരു പുസ്തകമാക്കി ഇനി തന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് വായിക്കാമായിരുന്നു ഓ സാം കല്ലുമട സാം കല്ലുമടയോട് ആ പറഞ്ഞതിന്റെ മറുപടി ആയിട്ട് പോ ചൂലേന്ന് നമുക്ക് പറയാം കാരണം വെച്ചാ നൂറ് വർഷമായിട്ട് പെന്തക്കോസ്സുകാർ ഇവിടെ ഉണ്ട് ഇതുവരെ നിനക്ക് പുസ്തകം ഉണ്ടോ പെന്തക്കോസ്കാരുടെ ഉപദേശം എന്താണെന്ന് കൃത്യമായിട്ട് എഴുതി ഒരു പുസ്തകത്തിൽ തരാൻ ഞങ്ങളൊന്ന് വായിച്ചു പഠിക്കാറുണ്ട് കല്ലുമടാ സാമേ നീ ആദ്യം നിനക്കൊരു പുസ്തകം ഉണ്ടാക്ക എന്നിട്ട് ഞങ്ങളുടെ പുസ്തകം ചോദിക്കും അപ്പൊ പറയും ഞങ്ങളുടെ പുസ്തകം ബൈബിളാണ് ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോമഡി ലോകത്ത് ഏതെങ്കിലും സഭയ്ക്ക് ഉപദേശം ബൈബിളാണ് ബൈബിളാണ് ഉപദേശം അങ്ങനെയാണെന്ന് പറയുകയാണെ അതിനകത്ത് എല്ലാ വാക്യവും നിങ്ങളുടെ ഉപദേശമായിട്ട് ഞങ്ങൾ പരിഗണിക്കും നിങ്ങളോട് ചോദിക്കാൻ തുടങ്ങും അപ്പൊ അവര് പറയും ആ വാക്യത്തിന് അർത്ഥം വേറെ ഈ വാക്ക് ആ വാക്യത്തിന് അർത്ഥം വേറെയാണ് ഈ വാക്യത്തിന് അർത്ഥം വേറെയാണ് ആ വാക്യം അങ്ങനെയല്ല എടുക്കേണ്ടത് ഈ വാക്യം ഇങ്ങനെയല്ല പരിഗണിക്കേണ്ടത് അപ്പൊ ഒത്തിരി കണ്ടീഷൻസ് നിബന്ധനകള് ആ അതിനകത്തെ മാനദണ്ഡങ്ങൾ അതിനകത്തെ സമ്പ്രദായങ്ങള് അതിനകത്തെ ശൈലികള് സ്വീകരിക്കേണ്ടത് അവലംബിക്കേണ്ടത് തള്ളേണ്ടത് തിരസ്കരിക്കേണ്ടത് ഉയർത്തേണ്ടത് താഴ്ത്ത ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഇതെല്ലാം കൂടെ ചേർത്ത് വെക്കുന്നതിനാണ് ഉപദേശം എന്ന് പറയുന്നത് ഡോക്ടറിങ് അതുണ്ടോന്നു ചോദിച്ച പുസ്തകമായിട്ട് ഞങ്ങളിപ്പം ആകെപ്പാടെ ഓരോ ഓട്ടോറിക്ഷ കയറാനുള്ള ആളുകള് ഇവിടെ ഇരുന്ന് ഈ ഓൺലൈനിൽ കൂടെ ഗ്ലോറിയസ് എന്ന് പറയുള്ളൂ അപ്പൊ ഞങ്ങൾക്ക് പുസ്തകം ഇറക്കേണ്ട ആവശ്യമില്ല നിങ്ങളല്ലേ ഇത്രയോ നാളായിട്ട് ഈ ലോ മുഴുവൻ കോടിക്കണക്കിന് ആളാണ് ഭയങ്കര നിങ്ങളുടെ പുസ്തകം എന്തി കല്ലുമണ്ട സാം അതുകൊണ്ട് ചെല്ലെ ആദ്യം നീയൊരു പുസ്തകം ഉണ്ടാക്കി ഞങ്ങൾക്ക് ഞങ്ങൾ വായിച്ചിട്ട് നിന്റെ ഉപദേശം എന്താണെന്ന് മനസ്സിലാക്കട്ടെ എന്താന്ന് മനസ്സിലാക്കട്ടെന്തോസാണ് ഈ ഗോൾ പോസ്റ്റ് മാറ്റുക അറിയാതെ ഗോൾ പോസ്റ്റ് മാറ്റുന്നത് ഞാൻ ഗോൾ അടിക്കാൻ വേണ്ടി ചെല്ലും അവിടെ പോസ്റ്റ് കാണത്തില്ല ഇവര് മാറ്റോ പറ്റിച്ച് നമ്മൾ നമ്മളിവിടുന്ന് ഇങ്ങനെ ഈ പാസ് കൊടുത്താൽ നമ്മുടെ ആളുകളൊക്കെ നമ്മുടെ സുനിൽ വർഗീസ് അങ്ങോട്ടൊരു പാസ് കൊടുക്കുന്നു ദിലീപ് കുര്യൻ അടിക്കുന്നു ആൽബർട്ട് യോനൻ അങ്ങോട്ട് തട്ടുന്നു അപ്പൊ അലക്സാണ്ടർ മാത്യു ഇങ്ങോട്ട് മൈനസ് പാസ് കൊടുക്കുന്നു ആ ആ ഗോള് ഹെഡ് ചെയ്ത് നമ്മുടെ വിശാൽ ചെറിയാൻ അങ്ങോട്ട് തട്ടുന്നു വിശാൽ ചെറിയാനിൽ നിന്ന് അത് നമ്മുടെ ആണ് അത് മേടിക്കുന്നു ഇങ്ങനെ നമ്മൾ അവസാനം ഇങ്ങനെ എന്ത് ചെയ്യാൻ ഗോൾ അടിക്കാൻ വേണ്ടി ഗോൾ പോസ്റ്റിന് അടുത്ത് എന്നിങ്ങനെ കിക്ക് ചെയ്യാൻ വേണ്ടി കാല് വെക്കിയത് ആ ഗോൾ എന്ന് പറയുമ്പോഴേക്കും ഈ പെന്തകോസ് ആ എന്ത് ചെയ്യും ഗോൾ പോസ്റ്റ് എടുത്തോണ്ട് ഓടുക വേറെ എടുത്തോണ്ട് വയ്ക്കുക അയ്യേ പറ്റിച്ച് അവിടെ അല്ലാരും നിങ്ങളുടെ ഗോൾ എന്ന് പറഞ്ഞ് ഇവരെ കയ്യോടെ പിടിച്ച് ഇവരുടെ ഒരു പാസ്റ്റർ പറഞ്ഞു ഇത് നിങ്ങളുടെ പാസ്റ്റർ ഇന്ന പോലെ പറഞ്ഞിരിക്കുന്നത് കയ്യോടെ ഞാൻ പി ടി തോമസിനെ പിടിച്ചാ ഇവരുടെ ഗോൾഡ് ആണ് ഈ പെന്തകോസിൽ ഏറ്റവും വിദ്യാഭ്യാസമുള്ള ആളാണ് ഗോൾഡ് ആണ് സ്വന്തമായി പാരലൽ കോളേജിലുള്ള ആളാണ് ഇതൊക്കെയാണ് ബെന്തകോസിൽ അങ്ങ് ടോപ്പ് വിദ്യാഭ്യാസം അതൊക്കെയാണ് മലയാളി പെന്തകോസ് മര്യാദയ്ക്ക് വെള്ളിക്കൂടുത്തി ഒറ്റൊരുത്തന്നില്ല സെക്കുലർ ഡിഗ്രി ഉള്ള ഒരാളും അവിടെ പാസ്റ്റർ ആയിട്ടില്ല വിശ്വാസികളുണ്ട് ഈ പാസ്റ്റർമാരുടെ ഡിഗ്രിയും ഡോക്ടറേറ്റും മുഴുവൻ ഇത്ര പെട്ടിക്കടകളിൽ നിന്ന് തട്ടിക്കൂട്ട് പ്രസ്ഥാനങ്ങളിൽ നിന്നുള്ള ഡോക്ടറേറ്റ് ആണ് എനിക്ക് മൂന്ന് ഡോക്ടറേറ്റ് ഉണ്ടെന്ന് കേട്ട തമാശ ആണ് എന്താണ് ഇവിടെ ഒരു മേശ തുടച്ചതിന്റെ ഡോക്ടറേറ്റ് കിട്ടിയവളാണ് ഇവിടെ അങ്ങനെ അമേരിക്കയിൽ ബൈബിൾ സ്കൂളിലൊക്കെ പോയി സർവീസ് ചെയ്താൽ അവർ ഡോക്ടറേറ്റ് കൊടുക്കുക അതിനെ പറഞ്ഞ ഡീമിൻ എന്നാണ് ഡോക്ടർ ഡോക്ടറേറ്റ് ഇൻ മിനിസ്ട്രി വാട്ട് തിയോളജിയിൽ അല്ല ഡീമിൻ അത് ഡോക്ടറേറ്റാ ഡീമിൻ എന്ന് പറഞ്ഞാൽ ഡോക്ടറേറ്റ് മിനിസ്ട്രി ശിശ്രൂഷയിൽ ഡോക്ടറേറ്റ് എന്ന് പറഞ്ഞാൽ സാഹിപ്പിന്റെ ഷൂ പോളിഷ് ചെയ്ത് കൊടുക്കുക കോട്ട് തൂക്കിയിടുക ബൈബിൾ കോളേജിൽ അങ്ങനെ ഒത്തിരി നാൾ താമസിക്കുന്ന ആളുകൾക്ക് അവർ കൊടുക്കുന്ന ഒരു സാധനമാണ് ഡീമിൻ എന്ത കോസിലെ ഉപദേശമാർക്കല്ല അമേരിക്ക അവാമാരി ചുമന്നുകൊണ്ട് നടക്കുന്ന സാധനമാണ് നിങ്ങളത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയും അപ്പൊ നിങ്ങൾ ഡീമിൻ എന്ന് കണ്ടാൽ മനസ്സിലാക്കണം സായിപ്പിന് ഇവ നല്ലപോലെ വെള്ളം കോരിയിട്ടുണ്ട് വിറക് വെട്ടിയിട്ടുണ്ട് പുറം തിരുമി കൊടുത്തിട്ടുണ്ട് ഷൂസ് പോളിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കോട്ട് തൂ തേച്ച് കൊടുത്തിട്ടുണ്ട് അത് കിട്ടിയത് ആ സാധനമാണ് ഡീമിൻ അല്ല മര്യക്ക് പഠിച്ചിട്ട് കിട്ടുന്നതല്ല അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് അപ്പൊ അത് ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇതൊരു പോസ്റ്റ് മാറ്റി വെക്കും അപ്പൊ ഇവരുടെ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്ന സ്വന്തമായി പാരലക്കോള ഉണ്ടായിരുന്നു ഈ പി ടി തോമസനെ ഞാൻ കൈവടെ പിടിച്ചു ട്രിനിറ്റി തെറ്റാണ് അദ്ദേഹം പറഞ്ഞു വീഡിയോ അടക്കം കാണിച്ചോ പറയാ ഓ അത് അങ്ങനെ വലിയ കാര്യം അപ്പൊ ഇവരുടെ ഇവർക്ക് ഉപദേശം ഇല്ല അതുകൊണ്ട് എന്ത് വേണ്ടി കാലാകാലങ്ങളിൽ എല്ലാ സമയത്തും നമ്മളൊരു ഉപദേശം എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ട്രിനിറ്റി ഇപ്പൊ ഞാനിവിടെ ട്രിനിറ്റി പറയുന്നതിന് മുമ്പ് മലയാളിപ്പന്റെ കോസി മര്യാദക്ക് കൃത്യമായ ട്രിനിറ്റി പറഞ്ഞ ആരെങ്കിലും ഉണ്ടോ അത് തെളിവ് സഹിതം ഒരു വീഡിയോ കണ്ടുങ്കിൽ ഈ പരിപാടി ഞാൻ നിർത്തിച്ച് പോവാം ഇറ്റ്സ് ആൻ ഓഫർ നിങ്ങൾ ഗ്ലോറിയസ് ഗോസ്മുലെ നിർത്തിക്കാൻ ഒത്തിരി ശ്രമിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പമുള്ള പരിപാടി ഇതാണ് ഞാൻ പറഞ്ഞത് കേട്ടാണ് നിങ്ങൾ ട്രിനിറ്റി പഠിച്ചത് മനസ്സിലായില്ല അല്ലെങ്കിൽ നിങ്ങൾ തെളിവ് കൊണ്ടുപോകാം ഞാൻ ഇത് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞ ട്രിനിറ്റി കൊണ്ടുപോകാം ഞാനിത് ഇതൊക്കെ ചീപ്പായ കാര്യമാണെന്ന് എനിക്കറിയാം പക്ഷെ പറയിക്കുന്ന കാരണം മോഡലിസം പറഞ്ഞോണ്ടിരുന്ന പെൻറ്റകോസുകാർക്ക് ഇപ്പോൾ ട്രിനിറ്റി ആയി പക്ഷെ അവർക്ക് ട്രിനിറ്റി വർഷപ്പില്ലെന്നുള്ളത് വേറൊരു വസ്തുത അത് അവരെ നോക്കി പല്ലിച്ചോണ്ട് നിൽക്കുകയാണ് അപ്പൊ ഇപ്പൊ അവർ ട്രിനിറ്റി ഉള്ളവരാണ് ഞങ്ങൾ ആണെന്ന് പറയുന്നത് എന്തൊരു കോമഡിയാന്ന് ഓർക്കണം അപ്പൊ ഇനി ഓരോ ഉപദേശം വരുമ്പം ഇവർ പെട്ടെന്ന് ഗോൾ പോസ്റ്റ് മാറ്റും അപ്പൊ ഒരിക്കലും നമുക്ക് ഗോൾ അടിക്കാൻ പറ്റത്തില്ല ഇതാണ് കളി അതുകൊണ്ട് ഇവർ പുസ്തകം എഴുതത്തില്ല ഇവരുടെ ഇവർക്കറിയാം ഇവർ ചെയ്യുന്ന ചതി അപ്പൊ അതേ ചതി ഇപ്പൊ ഗൊളോറിയസ് ഗോസ്മെന്റിലെ പുസ്തകം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ സാം കല്ലുമട പറയാണ് ഒരു പുസ്തകം തരൂ ഞങ്ങൾ നോക്കട്ടെ കൊള്ളാമല്ലോ ചൂലെ നീ ആദ്യം പുസ്തകം കൊണ്ടുപോവാ അപ്പൊ ഞങ്ങൾ നോക്കാം അത് നിങ്ങളെല്ലാം ആദ്യം തുടങ്ങി അത് ഞങ്ങൾ പുസ്തകം കേട്ടോ അപ്പൊ ഇതാ ഇത് നിങ്ങൾ മനസ്സിലായി ഇത് വലിയ കണ്ണനമാണ് പിന്നെ അടുത്തത് ഇതിന് ഓർത്തഡോക്സി കറക്റ്റ് അല്ലെ കേട്ടോ ഇവരുടെ ഓർത്തഡോക്സ് കറക്റ്റ് അല്ല ശരിയാണ് ഞങ്ങളുടെ ഓർത്തഡോക്സി കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണോ നിങ്ങൾക്ക് വിഷമം ഏ പണ്ട് കണ്ടല്ലാഞ്ഞ്ചൂറാവ് സിനിമയ്ക്കകത്ത് നിന്റെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞ് എന്റെ പേര് ബാലകൃഷ്ണൻ അതാണോ നിന്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നത് നിന്റെ പ്രശ്നം എന്താ ഞങ്ങളുടെ ഓർത്തഡോക്സ് ശരിയല്ലാത്താണോ നിന്റെ പ്രശ്നം അഞ്ചര മണിക്കൂറാണ് ഇന്നലെ മീറ്റിംഗ് നടത്തി അപ്പൊ അഞ്ചര മണിക്കൂർ ഭയങ്കര ഇപ്പൊ കണ്ണിക്കെന്ന് പറഞ്ഞു എല്ലാവരും എന്ന് പറഞ്ഞു ഇവരുടെ ഓർത്തഡോക്സ് ശരിയല്ല ഇവർ ഓർത്തഡോക്സ് ശരിയല്ല എടോ എന്തോ ഒരു സ്നേഹമാണ് ഇപ്പൊ ഓർത്തഡോക്സ് അവയോട് ഇവർക്ക് പ്രിയപ്പെട്ടവരേ ഇവർ ഓർത്തഡോക്സ് ശരിയല്ല അപ്പൊ ചോദ്യം ഓർത്തഡോക്സ് ശരിയല്ലാത്തതിലാണോ നിങ്ങൾക്ക് വിഷമം ഇനി ഓർത്തഡോക്സ് ശരിയാണെങ്കിൽ നിങ്ങൾ അങ്ങോട്ട് വരുമോ അല്ലെങ്കിൽ നിങ്ങളോ ശരിയായ ഓർത്തഡോക്സി പറയുമോ അപ്പൊ നിങ്ങൾ ഓർത്തഡോക്സി ആണോ പറയുന്നത് ഞങ്ങൾക്കിതൊക്കെ അറിയാൻ താല്പര്യം ഓർത്തഡോക്സ് ശരിയാക്കാം ഓർത്തഡോക്സിനോടുള്ള കൂറ് അതുപോലെ കത്തോലിക്ക സഭയോടുള്ള കൂറ് കത്തോലിക്ക സഭയോടുള്ള കൂറ് ആരാണെങ്കിൽ ഷാജിപ്പാപ്പൻ ഇംഗ്ലണ്ടിലുള്ള ഒരു ഷാജിപ്പാപ്പൻ എന്നുള്ള പേരിലും അയാൾ അറിയപ്പെടുന്നുണ്ട് അയാളാണ് ഇന്നലെ എന്ന് വെച്ച് ഗ്ലൂറിയസ് കോസ്പെൽ കത്തോലിക്ക സഭയ്ക്ക് എതിരായിട്ട് പറയുന്നത് ആരായവനെന്നറിയോ ക്രിസ്തുവേശുവിൽ സ്നേഹപൂർവ്വം എന്ന് പറഞ്ഞ കത്തോലിക്ക സഭയ്ക്കെതിരായിട്ടൊരു ലഘുഗ്രന്ഥം ഇറക്കി ഒന്നര ലക്ഷം കോപ്പി അടിച്ച് കൊരട്ടിപ്പള്ളിയിൽ അടക്കം വിതരണം ചെയ്ത് സകല കത്തോലിക്ക ദേവാലയത്തിലും വിതരണം ചെയ്ത ആളാണ് ഈ ഷാജി ഷാജിപ്പാപ്പൻ നിങ്ങൾ ആ കൂടെ ഇരിക്കുന്ന കത്തോലിക്കൻ എന്ന് പറഞ്ഞാൽ വ്യാജ കത്തോലിക്കനാണ് തിസൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടാവും ബെൻഡക്കോസുകാരനാണ് പണ്ട് കത്തോലിക്കലായിരുന്നു പ്രിൻസ് എന്ന് പറഞ്ഞ വേറൊരുത്തൻ ഇംഗ്ലണ്ടിൽ നിന്ന് തന്നെ വന്നു അവൻ കത്തോലിക്കനായിരുന്നു അവൻ പെന്റക്കോസാണ് പണ്ട് എൻ്റെ ഒരു മീറ്റിങ്ങിലാണ് പുള്ളി പെന്തക്കോസ് വന്നത് പുള്ളി ഇടയ്ക്ക് പറയുന്നേക്കാം എനിക്കറിയത്തില്ലാണോ അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള സംഭവം ഇവന്മാരല്ല പെന്റക്കോസുകാരാണ് എന്നിട്ട് വന്ന് കത്തോലിക്കനാണ് ഞാൻ അതാണ് യു ഞാൻ കത്തോലിക്കനാണ് പിന്നെ ഞാൻ ഓർത്തഡോക്സ് ആണെന്ന് പറഞ്ഞ് പഴയ ഓർത്തഡോക്സുകാർ പെന്റക്കോസിന്നുള്ളവര് ഓർത്തഡോക്സിലെ പഴയ പ്രാർത്ഥന പുസ്തകം എടുത്തു വന്ന് നിലവിളിക്കുന്നുണ്ട് ഇവരെല്ലാം നിലവിളി നടത്തുന്നത് ഞങ്ങൾ ഓർത്തഡോക്സി തെറ്റിച്ച് പറയുകയാണ് എന്താ കുഴപ്പം അപ്പൊ ഞങ്ങൾ ഓർത്തഡോക്സി കൃത്യമായിട്ട് പറയാത്തതാണോ ഇവരുടെ വിഷമം അതോ പെന്തക്കോസി നാളിറങ്ങിപ്പോകുന്നതിൻ്റെ ആണോ ശവത്തെന്ന് പേൻ ഇറങ്ങി പോലെ പെൻഡക്കോസിൽ നിന്ന് സുറിയാനിക്കാൻ ഇറങ്ങിപ്പോവും നിനക്ക് തടയാമെങ്കിൽ തടാം ദിസ്ഇസ് ഗ്ലോറിയസ് ഗോസ്പൽ ജസ്റ്റ് അൺസ്റ്റോപ്പബിൾ അപ്പോ നമ്മൾ പറഞ്ഞു വന്ന പൗലുസ്ലിഹ എന്ത് പറയുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത് മോശയുടെ പുസ്തകം വായിക്കുമ്പോ ഈ മൂടുപട ഹൃദയത്തിൽ വീഴുക ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ സുവിശേഷമാണ് തേജസ് ഉള്ള സുവിശേഷം ദ ഗ്ലോറിയസ് ഗോസ്ബൽ അപ്പൊ ഗ്ലോറിയസ് ഗോസ്ബൽ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ പ്രതിമയായ ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തുവിനെ പോലെ തന്നെയുള്ള ദൈവം പലരും മനസ്സിലാകുന്നുണ്ടോ ഗ്ലോറിയസ് ഗോസ്പെൽ അത് ഞങ്ങൾക്ക് ഇത് പറയേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ് ബിക്കോസ് വി പ്രീച്ച് ഗ്ലോറിയസ് ഗോസ്ബൽ നോട്ട് റെഗുലർ ഗോസ്പെൽ നോട്ട് ഫൂളിഷ് ഗോസ്പൽസ് not not religious gospel, not money making gospel, not prosperity gospel. Our gospel is glorious gospel. അപ്പൊ ഗ്ലോറിയസ് ഗോസ്ബൽ വിശ്വസിക്കുന്ന അത് പ്രചരിപ്പിക്കുന്ന അത് പ്രസംഗിക്കുന്ന ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ് ദൗത്യമാണ് അവന്റെ മേലുള്ള ഭാരമാണ് ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ സുവിശേഷം എന്താ ഗ്ലോറിയസ് ഗോസ്ബൽ ദോസ്പൽ ഓഫ് ദ ഇമേജ് ഓഫ് ഗോഡ് അപ്പൊ ക്രിസ്തു ദൈവത്തിന്റെ പ്രതിമയാണ് അപ്പം ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ക്രിസ്തുവിനെ പോലെയാണ് കാരണം പ്രതിമയാണല്ലോ ഫ്രം ട്രൂ ഗോഡ് സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശം സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവം അപ്പൊ ദൈവത്തിൽ നിന്നുള്ള സത്യ ദൈവമായ അപ്പൊ ദൈവത്തിന്റെ സ്വഭാവം എന്താണ് സത്യദൈവത്തിന്റെ സ്വഭാവം ക്രിസ്തുവിന്റെ സ്വഭാവമാണ് ക്രിസ്തുവിനെ പോലെയാണ് എഴുപത്തിയേഴ് ഇരട്ടി പകരം ചെയ്യണം എന്ന് പറയുന്ന ഒരു ആളും ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കണം എന്ന് പറയുന്ന ഒരാളും തമ്മിൽ എന്താ ബന്ധം എന്താണ് സാമ്യം എന്നെ കേൾക്കുന്നവർ പൂരിപ്പിക്ക ഉത്തരം യേശു കർത്താവിന്റെ വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം കർത്താവ് വിശമിച്ചാൽ പറയുകയാണ് ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത് ആമേനാമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു എന്നാൽ ഇൻസിസ്റ്റ് ചെയ്ത് പറയാനാണ് ഈ ആമേൻ ആമേൻ എന്ന് പറഞ്ഞു പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔണ്ണം തന്നെ ചെയ്യുന്നു പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല പിതാവ് ചെയ്ത് ചെയ്തതാണ് പുത്രൻ ചെയ്യുന്നത് ഇനി പറയാണ് പിതാവ് ചെയ്ത തിന്മയൊക്കെ നിർത്തിയിട്ട് പിതാവ് ചെയ്തതിലെ ചില നന്മകൾ മാത്രമാണ് പുത്രൻ ചെയ്തതെന്ന് പറഞ്ഞ ഈ വാക്യം പറയാണ് അല്ലല്ല അവൻ ചെയ്യുന്നതെല്ലാം പുത്രനും ഔവണ്ണും തന്നെ ചെയ്യുന്നു അപ്പൊ അവര് തേങ്ങാ ചേരണ്ടെങ്കിൽ ഇവിടെ അപ്പം തേങ്ങാ ചേരണ്ടെങ്കിൽ പുത്രൻ ചിരട്ടും ചേരണ്ടിണ്ട് ഇത്രേ ആളുകളെ കൊല്ലുകയും കൊല വിളിക്കുകയും ഗർഭിണികളുടെ വയർ വിളക്ക് പിള്ളേരെ പിടിച്ച് പാറക്കെട്ട് അടിക്ക് ഇങ്ങനത്തെ എല്ലാ കലാപരിപാടികളും നടത്തിയ ഒരു അപ്പനാണെങ്കിൽ ഈ മകനൊരു ചെറിയ കാര്യം ഇവിടെ ശിശുക്കളെ എന്റെ അടുക്കിലേക്ക് വിടുവിൻ അവരെ തടയരുത് ഈ ബ്ലസ്ഡ് ദം പിതാവ് ചെയ്ത് കാണുന്നതെല്ലാം ഔവണ്ണം തന്നെ പുത്രനെ ചെയ്യും ഇതാണ് നമ്മൾ പറഞ്ഞു മനസ്സിലാക്കുക എന്താണ് നാം മനസ്സിലാക്കേണ്ടത് ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ് ഉള്ള സുവിശേഷം ദാറ്റ് ഈസ് ഗ്ലോറിയസ് ഗോസ്പിൾ അപ്പൊ ഗ്ലോറിയസ് ഗോസ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോസ്ബിൾ ഓഫ് ട്രിനിറ്റി ധൃത്വത്തിന്റെ സുവിശേഷമാണ് ധൃത്വത്തിന്റെ സുവിശേഷം എന്ന് പറഞ്ഞാൽ ദൈവ സ്നേഹത്തിന്റെ സുവിശേഷമാണ് സ ഗോസ്ബിൾ ഓഫ് ഗോഡ്സ് ലാവ് ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തികഞ്ഞ സ്നേഹത്തിലും പരമമായ ഐക്യത്തിലും അനന്തമായ ആനന്ദത്തിലും നിത്യമായി നിലനിൽക്കുന്നു പെരിക്കോറോസിസ് അവിടെ ഭിന്നതകളില്ല വിഭാഗീയതകളില്ല വ്യത്യസ്തതകളില്ല വ്യതിരിക്തരായ മൂന്ന് വ്യക്തികളാണ് വ്യത്യസ്തരല്ല അപ്പൊ പിതാവ് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊക്കെ പുത്രൻ ഗ്രഹിക്കുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനും ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഫാദർ സൺ ആൻഡ് ഹോളി സ്പിരിറ്റ് ആ അനന്തമായ സ്നേഹപ്രവാഹമാണ് അപ്പൊ ആ സ്നേഹപ്രവാഹത്തിൽ ദൈവം സ്നേഹമാകുന്നു ദൈവം സ്നേഹം തന്നെ അവനിൽ വെളിച്ചമുണ്ട് അവനിൽ ഇരുട്ട് ഒട്ടുമില്ല അപ്പൊ ഒട്ടും ഇരുട്ടില്ല അവൻ സ്നേഹമാകുന്നു തികഞ്ഞ സ്നേഹമാണ് ദൈവം സ്നേഹം തന്നെ ദ വെരി അസൻസ് ഓഫ് ഗോഡ് ദാറ്റ് ഇസ് ലവ് ഇതാണ് ദൈവ സ്നേഹം അപ്പൊ സ്നേഹത്തെക്കുറിച്ചുള്ള നിർവചനം പൗലുസ്ലിയ പറയുമ്പോൾ ഒന്നും ഒരുത്തൊരു പതിമൂന്നി പറയുന്ന സ്നേഹം കോപിക്കുന്നില്ല സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു ദയ കാണിക്കുന്നു അപ്പൊ ആ ദൈവസ്നേഹത്തിന്റെ പൂർത്തീകരണം യേശുക്രിസ്തുവിൽ നമ്മൾ കാണുകയാണ് സോഡിമെന്റ് ഓഫ് ലവ് അപ്പൊ ആദ്യയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ആ വചനം മാംസം ധരിച്ച് നമ്മുടെ ഇടയിൽ വസിച്ചു കൃപയും സത്യവും നിറഞ്ഞവനായി അപ്പൊ ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത് ഇതാണ് ഗ്ലോറിയസ് കോസ്റ്റൽ ട്രൂ അണ്ടർസ്റ്റാൻഡിങ് അപ്പൊ യേശു ക്രിസ്തു ദൈവപ്രതിമയാണ് ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ സുവിശേഷം ഇനി അടുത്തത് അവിടെ പൗലുസില് പറയാണ് ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ ഈ സുവിശേഷം ശോഭിക്കാതിരിക്കുവാൻ ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ ഈ സുവിശേഷം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിന്റെ പ്രഭു അവിശ്വാസികളുടെ ഹൃദയങ്ങളെ കുരുടാക്കിയിരിക്കുന്നു അവിശ്വാസികളുടെ ഹൃദയത്തെ ഇൻ ഹൂം ദ ഗോഡ് ഓഫ് ദിസ് വേർഡ് ഹാസ് ബ്ലൈൻഡ് അൺബിലീവേഴ്സ് ദ ലൈറ്റ് ഓഫ് ദ ഗ്ലോറിയസ് കോസ്പിൾ ഓഫ് ക്രൈസ്റ്റ് ഹൂഇസ് ദ ഇമേജ് ഓഫ് ഷൈൻ ദ റേഡിയൻസ് ഓഫ് ദ ഗ്ലോറിയസ് കോസ്പിൾ മൈറ്റ് നോട്ട് ഷൈൻ അപ്പോൺ ഡയർ ഹാർട്ട്സ് ഗോഡ് ഓഫ് ദിസ് വേൾഡ് ഹാസ് ബ്ലൈൻഡ് അപ്പൊ അവിശ്വാസികളുടെ മൈൻഡിനെ കുരുടാക്കി എങ്ങനെ മൈൻഡിനെ കുരുടാക്കുന്നേ മൈൻഡിനെ കുരുടാക്കുന്നത് ആ മൈൻഡിലേക്ക് ഒരു പൊതപ്പെടുത്താൻ മതി ഇപ്പൊ നിങ്ങൾ കാറ് ഡ്രൈവ് ചെയ്ത് പോവാണെങ്കിൽ നിങ്ങളുടെ കാറെ വലിയൊരു ബ്ലാങ്കറ്റ് വന്ന് വീണ എന്ന് സംഭവിക്കാം ആക്സിഡന്റ് സംഭവിക്കാം അല്ലേ വിൻഷീൽഡായിട്ട് വലിയൊരു ബ്ലാങ്കറ്റ് വന്ന് വീണു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഒരു പൊതപ്പെടുത്തിട്ടാലോ ഹൃദയം കുരുടായി കുരുടായിപ്പോ എപ്പോഴാണ് ഈ ഹൃദയത്തിൽ കുരു കുരുട്ടുണ്ടാക്കാൻ പറ്റുന്നത് ഇപ്പൊ ഒരാളുടെ ഹൃദയം കുരുടാക്കണം കുരുടാക്കണം വെച്ചാൽ എങ്ങനെ കുരുടാക്കാൻ പറ്റും കുരുടാക്കാനുള്ള മാർഗം ഉണ്ട് എന്താ കുരുടാക്കാനുള്ള മാർഗം കുരുടാക്കാനുള്ള മാർഗമാണ് അവരുടെ ഹൃദയത്തിൽ ഒരു പൊതപ്പ് എടുത്തിട്ടാ മതി അപ്പൊ ഗ്ലോറിയസ് കോസ്പൽ നിങ്ങളുടെ ഹൃദയത്തിൽ തിളങ്ങാതിരിക്കാൻ നിങ്ങളുടെ ഹൃദയത്തെ കുരുടാക്കണം കുരുടാക്കാൻ വേണ്ടി എന്ത് ചെയ്യണം ഹൃദയത്തിൽ പുതപ്പെടണം ഹൃദയത്തിൽ പൊതപ്പെടാനുള്ള എളുപ്പൊഴി എന്താണ് മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിന്മേൽ കിടക്കുന്നു മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ ഈ മൂടുപടം ഹൃദയത്തിൽ വീഴും അപ്പം മോശയുടെ പുസ്തകത്തിലേക്കും മോശയുടെ പ്രമാണത്തിലേക്കും മോശയുടെ ദൈവത്തിലേക്കും നിങ്ങളെ വലിച്ചുകൊണ്ട് പോകുമ്പോൾ നിങ്ങളുടെ ഹൃദയം കുരുടാകും നിങ്ങൾക്ക് പിന്നെ ഗ്ലോറിയസ് ഗോസ്പൽ വിളങ്ങുകയില്ല ഗ്ലോറിയസ് ഗോസ്പൽ അവിടെ ശോഭിക്കുകയില്ല ഗ്ലോറിയസ് ഗോസ്പൽ നിങ്ങൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുകയില്ല ഇതാണ് സംഭവിക്കുന്നത് അപ്പം അതാണ് ഇന്നലെ ചങ്ങാതിമാരെല്ലാം കൂടെ ഇരുന്ന് പരിശ്രമിച്ചത് അവിടെ കൂടിയ ആളുകളുടെ എല്ലാ ഹൃദയത്തിൽ നല്ല പടുതായിട്ട് ആണി വെച്ച് അടിച്ച് ഉറപ്പിക്കുകയായിരുന്നു നല്ല പടുത വെച്ച് ആണി വെച്ച് അടിച്ച് ഉറപ്പിക്കുന്നു അപ്പൊ അതുകൊണ്ടാണ് അതുകൊണ്ടാണ് പൗലു ശ്രീഹ പ്രാർത്ഥിക്കുമ്പോ ഈ കണ്ണുകൾ തുറക്കപ്പെടുവാൻ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കേണ്ടതിന് പ്രാർത്ഥിക്കുന്ന എഫ് എസ് എല്ലാത്തിൽ പൗലു ശ്രീഹയുടെ പ്രാർത്ഥന നിങ്ങൾക്കാണ് പൗലു ശ്രീഹ പറയുന്നുണ്ട് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കാൻ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കണം കാരണം ഹൃദയത്തിന്റെ ദൃഷ്ടി എങ്ങനെയാണ് അടഞ്ഞുപോയത് ഹൃദയത്തിന്റെ ദൃഷ്ടി അടഞ്ഞുപോയത് ഹൃദയത്തിൽ ഈ മൂടുപടം വീണത് കൊണ്ടാണ് ഈ പൊതപ്പ് വന്ന് വീണത് കൊണ്ടാണ് ആ പൊതപ്പ് വന്ന് വീണ ആ ഹൃദയത്തിൽ ആ കാഴ്ച കുറവാണ് അപ്പൊ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കുന്നത് എങ്ങനെയാണ് ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കാനുള്ള മാർഗം ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിക്കാനുള്ള മാർഗം ആ മൂടുപടം മാറ്റുക എന്നുള്ള അല്ലെങ്കിൽ ഈ മോശയുടെ പുസ്തകത്തിന്റെ ആ അഡിക്ഷൻ ആണ് ഇവിടെ നോക്കുന്നത് നമ്മുടെ കർത്താവ ക്രിസ്തുവിന്റെ ദൈവവും മഹത്വമുള്ള പിതാവുമായവൻ നിങ്ങൾക്ക് തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിനും നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അപ്പം ഹൃദയ ദൃഷ്ടി പ്രകാശിക്കാത്തതിന്റെ കാരണം ഹൃദയത്തിൽ മൂടുവേണം കിടക്കുക ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം ദൃഷ്ടി പ്രകാശിക്കണം എന്ത് ചെയ്യണം കർത്താവിംഗിലേക്ക് തിരിയണം അപ്പൊ അതുകൊണ്ടാണ് തിരശീല ഇട്ടുകൊണ്ട് താഴെ ഹൈക്കലയിൽ നിന്ന് മോശയുടെ സോറൈത്തായുടെ ഒന്നാമത്തെ പുസ്തകം വായിക്കും പിന്നെ നമ്മള് സ്ലീക വായിക്കും ലേഖനങ്ങൾ വായിക്കും ലേഖനങ്ങൾ വായിക്കുമ്പോ ഒരു സ്റ്റെപ്പ് താഴെ നിന്ന് വായിക്കും അതിന്റെ കാരണം അത് ആ കാലഘട്ടത്തിലുള്ളവർക്ക് വേണ്ടി എഴുതിയതാണ് സഭ അതിനെ ഹോണർ ചെയ്യുന്നു സഭ അതിൻ്റെ സ്പിരിറ്റിനെ ഉൾക്കൊള്ളുന്നു പക്ഷെ അത് ഈ കാലഘട്ടത്തിലേക്കുള്ളതല്ല അതിനെ സഭ മനസ്സിലാക്കിയിട്ട് സഭയാണ് ഈ കാലഘട്ടത്തിൽ എങ്ങനെ ഒരു വേൾഡ് വ്യൂ കീപ്പ് ചെയ്യണം എങ്ങനെ ഇഷ്യൂസിനെ ഡീൽ ചെയ്യണം സഭയാണ് ദാറ്റ് ഈസ് സബ്ജക്റ്റീവ് ടു ദ അതോറിറ്റി ഓഫ് ദ ചർച്ച് പക്ഷെ സുവിശേഷം വായിക്കുമ്പം രണ്ട് മെഴുകുതിരി കത്തിച്ചു പിടിച്ച് വെളിച്ചമാണ് അവിടെ മണിയടികളും അകമ്പടികളും ആഘോഷത്തോടെ വായിക്കുകയാണ് അത് നമ്മുടെ കർത്താവിശ്വമ ശിഖായുടെ ജീവൻ നൽകുന്ന പ്രകാശം പരത്തുന്ന സുവിശേഷം അതിന് മാറ്റമില്ല കാരണം ഇൻകാർണേഷൻ ഹാസ് ഹാപ്പൻ ഫോർ വൺസ് ആൻഡ് ഫോർ എവർ അതിന് ഇനി മാറ്റമില്ല ആ സംഭവത്തിനൊന്നും മാറ്റമില്ല അത് മാറ്റമില്ലാത്തത് ഈ സുവിശേഷമാണ് ബാക്കിയെല്ലാം സഭയുടെ അതോറിറ്റിക്ക് സബ്ജക്റ്റീവാണ് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇപ്പം നമ്മൾ ഈ സുറിയാനി സഭയിലെല്ലാം നമുക്ക് കേൾക്കാൻ മാത്രമുള്ള കാണാനുണ്ട് കേൾക്കാനുണ്ട് മണക്കാനുണ്ട് രുചിക്കാനുണ്ട് സ്പർശിക്കാനുണ്ട് അപ്പൊ ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഓർത്തഡോക്സിലെ വർഷിപ്പ് അഞ്ച് ഇന്ദ്രിയങ്ങളും അപ്പൊ അതിനകത്ത് ആന്തരിക ഇന്ദ്രിയങ്ങളും കൂടെ കൂട്ടി പത്ത് ഇന്ദ്രിയങ്ങള് ദശേന്ദ്രിയങ്ങൾ പറയും ഞാനിപ്പോ ആന്തരിക ഇന്ദ്രിയങ്ങൾ പറയുന്നില്ല പുറത്തുള്ള ഇന്ദ്രിയങ്ങൾ പുറത്തുള്ള ഇന്ദ്രിയങ്ങള് അഞ്ചെണ്ണമാണ് അപ്പൊ കാണാനുണ്ട് വിശുദ്ധ കുർബാനയിലേക്ക് നിങ്ങൾ ഇപ്പം കാണാനുണ്ട് അവിടെ കേൾക്കാനുണ്ട് അവിടെ മണക്കാനുണ്ട് ക്രാണം നമ്മളുടെ ധൂപം വരുമ്പം നിങ്ങക്ക് മണമുണ്ടാവും എണ്ണയുടെ മണമുണ്ടോ മെഴുകുതിരി എരിയുന്നതിന്റെ മണമുണ്ടോ സ്മെൽ ചെയ്യാം ഒരു മദാമെന്നോട് പറഞ്ഞ ഒരു പ്രൊട്ടസ്റ്റന്റിൽ നിന്ന് ഓർത്തഡോക്സ് വർഷിപ്പിന് പോയിട്ട് സ്മെൽസ് ആൻഡ് ബെൽസ് ഐ ലൈക്ക് ദാറ്റ് വെരി മച്ച് സ്മെൽസ് ആൻഡ് ബെൽസ് ഓർത്തഡോക്സ് വർഷിപ്പ് ആ സ്മെൽസ് ആൻഡ് ബെൽസ് അപ്പൊ ഇറ്റ് ഫീഡ്സ് ഓൾ അവർ സെൻസസ് ഫൈവ് സെൻസസ് നമ്മുടെ അഞ്ച് ഇന്ദ്രിയങ്ങളിലേക്കുമാണ് വരുന്നത് അപ്പൊ ഈ അഞ്ച് കാണുകയാണ് ഈ പുസ്തകം മോശയുടെ പുസ്തകം താഴെ വായിക്കുമ്പോൾ നോ ലൈറ്റ് നോ കാൻഡിൽസ് ആഹ് തിരശീല ഇട്ടിരിക്കുകയാണ് മൂടുപട ഹൃദയത്തിൽ വീണിരിക്കുന്നു പക്ഷേ തിരശീല മാറുന്നു ക്രിസ്തുവിന്റെ സുവിശേഷം ഇൻകാർണേഷൻ സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യപ്രകാശം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു സകല മനുഷ്യരെയും പ്രകാശിപ്പിക്കുന്ന സത്യപ്രകാശം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു ആ പ്രകാശമാണ് നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കേണ്ടത് അതാണ് ക്രിസ്തുവിന്റെ സുവിശേഷം തേജസ് ഉള്ള സുവിശേഷം നമ്മുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കേണ്ട സുവിശേഷം അതാണ് മുക്കുവരെയും വിദ്യവിഹീനരുമായ ആളുകളെ പിടിച്ചത് അവരാണ് ലോകത്തെ കീഴ്മേൽ മറിക്കുന്നവരായി രൂപാന്തരപ്പെട്ടത് ആ സുവിശേഷമാണ് നിങ്ങൾ കേൾക്കേണ്ടത് ഇത് ഗ്ലോറിയസ് ഗോസ്പെൽ ജസ്റ്റ് അൺസ്റ്റോപ്പബിൾ അപ്പൊ ഗ്ലോറിയസ് ഗോസ്പൽ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയുമായി തീരട്ടെ നിങ്ങളുടെ സംശയങ്ങൾ നിർദ്ദേശങ്ങൾ ചോദ്യങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് ഗ്ലോറിയസ് ഗോസ്പെലിലിലേക്ക് അയക്കാവുന്നതാണ് ഫേസ്ബുക്കിൽ ഗ്ലോറിയസ് ഗോസ്പെൽ ഒഫീഷ്യൽ എന്ന പേജിൽ മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് അയക്കാവുന്നതാണ് അല്ല എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ഇമെയിൽ നിങ്ങൾക്ക് അയക്കുക അത് ഷിബു പാസ്റ്റർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നാണ് ഷിബു പാസ്റ്റർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലിലേക്ക് അയയ്ക്കുക ഷിബു പാസ്റ്റർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്നുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ പാസ്റ്റർ ഷിബു അറ്റ് ജിമെയിൽ ഡോട്ട് കോമ നിങ്ങൾ ചില ആളുകൾ ഓർമ്മക്കുറവിൽ ടൈപ്പ് ചെയ്താൽ കുഴപ്പമില്ല ആ ഇമെയിലും മറുപടി തരുന്നതാണ് സോ യു കാൻ സെൻഡ് ഇമെയിൽ ഓർ യു കാൻ സെൻഡ് ഇൻ ഫേസ്ബുക്ക് മെസ്സഞ്ചർ നിങ്ങളുടെ ചോദ്യങ്ങൾ സംശയങ്ങൾ അയക്കുക ദൈവം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ മലങ്കരയിൽ പെന്തക്കോസ് ചതിക്കുഴികളിൽ കുടുങ്ങിക്കിടക്കുന്ന സുറിയാനി സഭയിലെ അംഗങ്ങളെ അതാത് കുഴികളിൽ നിന്ന് ഉയർത്തുക രക്ഷിക്കുക മാതൃ ഇടവകളിലേക്ക് മടക്കി അയക്കുക എന്നുള്ള ദൗത്യത്തിൽ പ്രതിജ്ഞാബദ്ധരായിരിക്കുന്ന ഞങ്ങൾ നിങ്ങളെ സ്നേഹവന്ദനം മങ്ങൾ അറിയിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ മേ ഗോഡ് ബ്ലസ് യു താങ്ക് യു ശിഷ്യോടു ചേർന്ന വിജ്ഞാനികളാക്കി തീർത്തു നോമ്പാലും പ്രാർത്ഥനയാാലും ഞങ്ങളെ നിന്നോണ്ടു ചേർത്തിട്ട് ജ്ഞാനികളാ ീരുവിഷ്ടാൽ ജീവിപ്പ നിൻക പയങ്ങൾ കേണമേ വാർക്കുമോ കത്തൻ തൻ